Sir, please come to the stage. അടുത്തതായി സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്ത്. നമ്മൾ വായിച്ചിരിക്കേണ്ടത് ഒരു പുസ്തകമാണ് മോക്ഷം പോകുന്ന താഴ്വര. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു നോവൽ ജനിപ്രതികളെ പറ്റിയും വിശദീകരിച്ചിരിക്കുന്ന ഒരു നോവൽ. നമുക്കറിയാം നമ്മൾ എഴുത്തുകാരി തന്റെ എഴുത്തിനെ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാനായി അക്ഷരങ്ങൾ ചികയുന്ന സമയത്ത് ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളിലൂടെ കഥ തുടരുകയാണ്. ഏറെ ജിജ്ഞാസയും ഒപ്പം തന്നെ വൈകാരതയും എല്ലാം തുടിക്കുന്ന മനോഹരമായ ഒരു എഴുത്ത് ആയതിൽ അക്ഷരങ്ങൾ അതിന്റെ പൂർണ്ണതയെ തേടുന്ന സമയത്ത് വരുന്ന ഒരു ഫോൺ വിളി, അതും തന്റെ ഏറ്റവും അടുത്ത ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിൽ നിന്ന് വരുമ്പോൾ ആവിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിലച്ചിരിക്കാതെ കടന്നു വന്ന ആ വിളിയിൽ ആകെ തകർന്നു പോകുന്ന ആവി സ്വന്തം ഭർത്താവായ നവാസ് എന്ന നബിയോട്, ഒപ്പം സ്വന്തം മകനോട് പോലും എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ സ്വന്തമായി തന്റെ ഉള്ളൊരുക്കങ്ങളെ സ്വയം തന്നിലേക്ക് മാത്രം ഉൾപ്പെടുത്തി വേദനിക്കുന്ന ഒരു ഹൃദയവുമായി നോവലങ്ങനെ ഓരോ ഭാഗങ്ങളിലൂടെ തുടരുകയാണ്. എന്തായിരുന്നു ആ ഉത്തമ സുഹൃത്ത് ദീപ് പറഞ്ഞ കാര്യങ്ങൾ? വളരെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് സത്യം. കാരണം അത്രമാത്രം കൈയടക്കത്തിൽ എഴുത്തിനെ നല്ല രീതിയിൽ കാണുന്നവർക്ക് മാത്രമാണ് അത് എഴുതി തീർക്കാൻ സാധിക്കുള്ളൂ. ആ കാര്യത്തിൽ ലാലി രംഗനാഥ് ആ അവതരണ ശൈലി 100% വിജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെക്കുറിച്ച് ബിനു മനോഹർ വ്യക്തമായ രീതിയിൽ തന്നെ അവതാരിക്കാൻ എഴുതിയിട്ടുണ്ട്. തുടർന്ന് പോവുകയാണ് മുന്നോട്ട്. ഓരോ ഭാഗങ്ങളും മാറി മാറി വരുമ്പോൾ സുഹൃത്തായ സംഗീതയിലൂടെ അറിയുകയാണ് പ്രിയപ്പെട്ട ആമയുടെ സുഹൃത്ത് ദീപും പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലൂടെ വാരണാസിയിൽ എത്തിയിട്ടുണ്ട്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാരണാസി ഗുപ്ത രഹസ്യങ്ങൾ മൂടിക്കിടക്കുന്ന, മഞ്ഞ് പുതച്ചു കിടക്കുന്ന ആ സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ആ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വായിക്കണം. ഇത് വായിക്കുമ്പോൾ ഇപ്പോഴും ഓരോ അക്ഷരങ്ങളിലും മറ്റൊരു അക്ഷരങ്ങളിലേക്ക് പകർന്നാട്ടം നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവുന്ന ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ, അത് തന്നെയാണ് ആ എഴുത്തുകാരിയുടെ വിജയം. അവിടെ നിന്ന് പോകുമ്പോൾ ഓരോ പേജുകൾ മറിഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ അനുരണനങ്ങൾ, അത് നല്ല രീതിയിൽ തന്നെ എഴുത്തുകാരി തന്റെ ആ എഴുത്തിന്റെ മുദ്രകളിലൂടെ കാണിച്ചേക്കാണ്. മുന്നോട്ട് പോവുകയാണ് ആ കഥ. അവിടെ നിന്ന് പോയി അതിന്റെ ആ രഹസ്യങ്ങൾ തികയുമ്പോൾ കൂടുതൽ കഥ പറഞ്ഞാൽ അർത്ഥമില്ല. പക്ഷെ എന്തിരുന്നാൽ കൂടി ഇപ്പോഴും അവരെല്ലാ ആകാംക്ഷയിലുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എഴുത്ത് മുഴുവിപ്പിക്കാൻ പറ്റാതെ സ്വന്തമായിട്ട് ഒതുങ്ങിത്തീരുമ്പോൾ ഭർത്താവായ നബിയുടെ അമ്മയുടെ ഫോൺ വിളി വരുന്നു. ആ വിളി കേൾക്കുകയാണ് തൊട്ടടുത്തുള്ള ഫാമിലി. വളരെ അവർ കുടുംബവുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുന്ന ആ ഫാമിലി പെട്ടെന്നുണ്ടായ ഒരു വിഷയം എല്ലായിടത്തും വരുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും കാണുന്നത് ഹേമ കമ്മീഷനിലേക്ക് വന്നത് സത്യം തന്നെയാണ്. കാരണം പല രീതിയിലുള്ള പല പ്രശ്നങ്ങളും പലയിടങ്ങളിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ മനുഷ്യന്റെ മൃഗതൃഷ്ണ പല രീതിയിലും കാമഭോഗികളായിട്ടും ശവഭോഗികളായിട്ടും മാറുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ പെട്ടെന്നുണ്ടായ ഒരു ഭർത്താവ് കാണാൻ പറ്റാത്ത രീതിയിൽ തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷന്റെ കൂടെ കണ്ടപ്പോൾ ഉണ്ടായ ദേഷ്യം, ആ ദേഷ്യം തീർന്നത് രണ്ട് വിടിയുണ്ടകളിലൂടെ തീർക്കുമ്പോൾ ആ കേൾക്കുന്ന വാർത്തയിൽ തന്നെ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആമിക്കുണ്ടാവുന്ന മനോവ്യാപാരങ്ങൾ, അതും വളരെ വ്യക്തമായിട്ട് ആ എഴുത്തുകാരി ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെയാണ് അറിയുന്നത് അദ്ദേഹം വാരണാസിയിൽ പോയി സുഹൃത്തായ സഖ്യത്തിന്റെ വാക്കുകളിലൂടെ അത് പ്രകടമാകുന്നുണ്ട്. അവിടെ ചെന്ന് അദ്ദേഹം മരിക്കുന്നൊരവസ്ഥ, ആത്മഹത്യ ചെയ്യാണ്. പിന്നെ ആ കാരണം തേടിയുള്ള യാത്രയായിരുന്നു. അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്
ഫോൺ വിളികൾ വന്നതിൽ നിന്ന് കുറച്ചു മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദീപു അറിയാതെ ചെയ്തൊരു തെറ്റ്, അതൊരു ശവത്തിന്റെ മുകളിലായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞ കാമഭോഗികളായിട്ടും ശവഭോഗികളായിട്ടും പലരും രംഗത്ത് വരുന്നുണ്ടെന്നും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അത് ഉണ്ടാക്കിയെടുത്ത ആ വല്ലാത്തൊരു അവസ്ഥ ദീപുവിൽ പ്രകടമായപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇത് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തി ആമി തന്നെയായിരുന്നു. ആമിയുടെ കഥ പറഞ്ഞ് ആമി അതും വേദനിച്ച് മറ്റൊരാളോട് പോലും ഈ ഒരു അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു വേദനയുള്ള മുഖവുമായി ആ കഥ തുടർന്ന് തുടർന്ന് അതിന്റെ അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ ആമി തന്നെ തന്റെ സ്വത്വം തിരിച്ചറിയുകയാണ്. ഞാനാണ്, ഞാൻ ആരായിരുന്നു എന്നത് ആ സ്വത്വം മറ്റൊരാളിനോട് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുമ്പോൾ, ആ കഥ അവസാനിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട്. അരെ, ഇനി ഞാൻ കഥകളിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി ആ പുസ്തകം ഇവിടെ ലഭിക്കുന്നു. അവിടെ നിന്ന് വാങ്ങി വായിക്കാനുള്ള ഒരു മനസ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വായിക്കണം. ആമി ആരാണെന്ന് അറിയണം. ദീപു എന്തായിരുന്നു എന്നറിയണം. അതെല്ലാം നല്ല അക്ഷരങ്ങളിലൂടെ ഇടയറ്റ മികവുറ്റ രീതിയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ലാലി ഗംഗറാം വളരെ മനോഹരമായിട്ട് നല്ല ആശയത്തിലൂടെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം ലാലി ഗംഗറാം. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം എല്ലാ എഴുത്തും അനുവാചകരുടെ ഹൃദയം നിറഞ്ഞ വായന ഈ പുസ്തകത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. നല്ല രീതിയിൽ എഴുതിയ ഭാവുകൾ തന്നെയായിരുന്നു. ഒപ്പം തന്നെ അടുത്ത കണ്ടി ഏതായിരുന്നു, ഐവറി ബുക്സിന്റെ സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പുസ്തകം കിട്ടുന്നതാണ്. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഇത് കഴിഞ്ഞാൽ ലാലി മേഡത്തിന്റെ സിഗ്നേച്ചറോട് കൂടി നമ്മൾ ആ പുസ്തകം വായിക്കുന്നതാണ്. കാരണം ആ ഒരു സിഗ്നേച്ചർ അടയാളപ്പെടുത്തലെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഏവരും അത് വാങ്ങി വായിക്കണം എന്ന് ഹൃദയപൂർവ്വം അപേക്ഷിക്കുന്നു. നന്ദി. പോകുമ്പോൾ അത് സ്വന്തം സഹോദരനായി മാറുന്ന ഒരവസ്ഥ ചേച്ചിയുടെ നോവലിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു നോവല, അത് ചേച്ചിയുടെ എഴുത്ത് ശൈലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലി രംഗനാഥ് എന്ന ഈ എഴുത്തുകാരിയുടെ പുസ്തകങ്ങൾ ആളുകൾ ഏറെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മനോഹരമായ ഈ എഴുത്തിന് എല്ലാവിധ നീ പറയുന്നു. ഒപ്പം ചേച്ചിയുടെ പുസ്തകങ്ങൾ ഒട്ടേറെ വായിക്കപ്പെടട്ടെ. ഈ പുസ്തകവും ഏറെ അഭിമാനത്തോടെ സാഹിത്യ ലോകത്തിന് മുന്നോട്ട് പോകും. അതിൽ നമുക്ക് താഴെ വെക്കാതെ ഒറ്റ ഇരുപ്പിന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്താണ് ശിവന്റെ അരികുടേത്. ശിവന്റെ അരിക്ക് ഹൃദയപൂർവമായ ആശംസകൾ. ഇനിയും മലയാള സാഹിത്യത്തിലേക്ക് ഒരുപാട് സാഹിത്യ രംഗങ്ങൾ ശിവന്റെ അരിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരു പുനർജന്മം, ഇനി ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ പുനർജനിച്ച് മറ്റൊരു ആത്മശരീരമായി ജീവിക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഈ മോക്ഷം പോകുന്ന താഴ്വരയായ വാരണാസിയും അവിടെയുള്ള മണികണ്ഠ കുന്നുമൊക്കെ തേടി പോകുന്നത്. നമ്മുടെ ചേച്ചിയുടെ ഈ മോക്ഷം പോകുന്ന താഴ്വരയുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഞാൻ ആ പുസ്തകം വായിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ തോന്നി അത് വായിച്ചപ്പോൾ. തീർച്ചയായിട്ടും അതാണ് എന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും വാരണാസിയിലെന്ന് പോകണം, മണികണ്ഠ ഘട്ടത്ത് കാണണം എന്ന് തോന്നല്, ആ ഒരു യാത്രയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടണം എന്നൊരു ആഗ്രഹം മനസ്സിൽ ജനിപ്പിച്ചു എന്നത് സത്യമാണ്. അടുത്തതായി നമുക്ക് ആശംസ അറിയിക്കുവാനായി ശ്രീ ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്തിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ പ്രകാശനം ചെയ്ത നീലിമ ആശാന ഇംഗ്ലീഷിലാണ് എഴുത്തുകാരൻ ഞാൻ പരിചയപ്പെടുന്നത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എഴുത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള കയ്യൊപ്പ് ചാർത്തിയ ഒരു എഴുത്തുകാരിയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ മോശം പൊക്കുന്ന നാളുകളാണ് ഇതുവരെ ഈ പറഞ്ഞ ഈ പശ്ചാത്തലം. ഈ ഇങ്ങനെ ആത്മീയത ഒക്കെ ഉള്ളതാണെങ്കിലും അതിൽ എഴുത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ നിഗൂഢമായ മനുഷ്യാവസ്ഥകളുടെ അല്ലെങ്കിൽ ചിന്തകളുടെ ബോധങ്ങളുടെ വളരെ വ്യത്യസ്തമായ വിചാരങ്ങളും അതിൻ്റെ ഒരു അനാലിസിസ് പോലെയാണ് എനിക്കത് വായിച്ചെടുക്കാൻ പറ്റിയത്. വളരെ ലളിതമായ ഭാഷയാണ്, വളരെ മനസ്സിനെ സ്പർശിക്കുന്ന വൈകാരിക തലങ്ങളുണ്ട് കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം എല്ലാം കൊണ്ടും.
അതുകൊണ്ട് തന്നെ ഈ നോവൽ വളരെയധികം മലയാള ഭാഷയിൽ സാഹിത്യ നോവൽ നോവൽ ശാഖയിൽ കൂടുതൽ പേര് കേൾക്കുന്ന രീതിയിലുള്ള ഒരു നോവലായി മാറും എന്ന് ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ എഴുത്തിനും ശ്രീ അതിലുള്ള ആശംസ അറിയിക്കുന്നു. നന്ദി. പ്രമുഖമായ സദസ്സിൽ വെച്ച് ഇന്ത്യ പ്രകാശിപ്പിക്കാനും അതിന് എനിക്കൊരാശംസ പറയാനും സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ലാലി ഒരു കഥാകൃത്ത് മാത്രമല്ല, ഒരു കവയത്രിയും കൂടിയാണ്. ലാലിയുടെ പ്രണയ കവിതകളുടെ ഒരുപാട് ആൽബങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ലാലിയിലുള്ള കവയത്രിയാണ് പലപ്പോഴും കഥകളിലും അനായാസയിൽ എഴുതി വരുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാലിയിലെ മോശം നോക്കുന്ന താങ്ങുവര ഒരുപാട് ആളുകൾ വായിക്കട്ടെ. അടുത്തതായി ആശംസ അറിയിക്കാനായി അവസ്ഥ പ്രഭാകരൻ പയ്യന്നൂർ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതായി അറിയേണ്ടത് ഈ മോക്ഷ പോക്കുന്ന താഴ്വര എഴുതി നമുക്കറിയാം അല്ലേ. ജീവിതയാത്രയിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന ദൃശ്യനായ ഒരു ശക്തി സർവേശ്വരൻ, സർവേശ്വരനോട് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവും എൻ്റെ എഴുത്തുവഴികളിൽ തോളോട് തോൾ ചേർന്ന് പ്രോത്സാഹനവുമായി നിൽക്കുന്ന എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിനും ഉള്ള കടപ്പാട് അറിയിക്കുന്നു. ഇനി ഒരു നോവൽ എന്നാൽ ശരിക്കും ജീവിതത്തിൻ്റെ സംഘർഷവും സമ്മർദ്ദവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹിത്യ ശാഖയാണ് നോവൽ എഴുത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നോവലിലൂടെ അതിലെ കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരി എന്ന നിലയിൽ അവരുടെ തന്നെ ആശയങ്ങളും ചിന്തകളും സാധാരണവും അസാധാരണവുമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയുന്ന ഒരു ശൈലിയാണ് നോവൽ എഴുത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ നോവൽ എഴുതുന്നതിന് പിന്നിലും എനിക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് പറയാൻ. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ അത് പറയേണ്ടി വരുമ്പോൾ എനിക്ക് ഒരു വശത്ത് സന്തോഷവും ഒരു വശത്ത് ദുഃഖവും തോന്നുന്ന ഒരു കാര്യമാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കലൊരു സംഭവ കഥ പറഞ്ഞു, കഥയല്ല ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ, കൂടെയുള്ള ഒരു ഡോക്ടർ ഒരു മോർച്ചറിയിൽ ഒരു നമുക്ക് വളരെ നീചമായി അല്ലെങ്കിൽ ഹീനമായ ഒരു പ്രവൃത്തിയായിട്ട് തോന്നിപ്പിക്കുന്ന ശവഭോഗം എന്ന ഒരു സംഭവം നടന്നിരുന്നു. അവരുടെ ഹോസ്പിറ്റലിൽ നടന്നു എന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് അവിശ്വസനീയവുമായി തോന്നി. വളരെ ഹീനമായ ആ പ്രവൃത്തി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നെനിക്ക് തോന്നി. പക്ഷേ ആ ഡോക്ടർ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ചിന്തകൾ പോയത് മനുഷ്യ മനസ്സുകൾക്ക് സ്വബോധത്തിൽ ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ ആ ആലോചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന എഴുത്താണ് എൻ്റെ ഈ മോക്ഷം പൂക്കുന്ന താഴ്വര. അതിൻ്റെ പ്രധാനമായിട്ടും ആ ഒരു സംഭവത്തെ വിശദീകരിക്കാൻ ഞാൻ കണ്ടെത്തിയ പല വഴികളും ആ നോവലിലുണ്ട്. അങ്ങനെയാണ് ഈ മോക്ഷം പൂക്കുന്ന താഴ്വര ഉണ്ടായത്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനുഷ്യ മനസ്സിൻ്റെ ഒരു നിഗൂഢത, നിഗൂഢമായ മനുഷ്യ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ കുറിച്ച് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായി പറയാൻ എനിക്ക് ഈ സംഭവം ഉരുത്തിരിഞ്ഞ് വന്ന വഴികളും എഴുതുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഒരു നോവൽ എഴുത്തുകാരൻ്റെ ഒരു പക്ഷേ ആശയവും ചിന്തയും അതിലൂടെ അതിൻ്റെ ചിന്തകളും ചിതറിക്കിടക്കുന്നതായിരിക്കും ഒരു നോവലിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ. അതുപോലെ എൻ്റെ നോവലിനും തീർച്ചയായിട്ടും എൻ്റെ ചിന്തയുടെയും ആശയുടെയും ആശയങ്ങളുടെയും അംശമുണ്ടാവാം. അത് എല്ലാവരും വാങ്ങി വായിച്ച് അഭിപ്രായം എന്നോട് പറയണം, അതൊരു അഭ്യർത്ഥനയാണ്. ഇവിടെ
രണ്ടു ദിവസം മുമ്പ് മാതൃഭൂമിയിലെ സുഭാഷ് ചന്ദ്രൻ സാർ പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഏത് വലിയ എഴുത്തുകാരനായാലും വായിച്ചു കഴിഞ്ഞ് വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വാക്ക് അത് എത്ര വലിയ എഴുത്തുകാരനും വളരെ വലുതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തെ പോലെ അത്രയും വലിയൊരു എഴുത്തുകാരൻ അത് പറയുമ്പോൾ വളരെ സാഹിത്യ വഴിയിൽ ശിശുവായ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത് പോലും ഇല്ലാത്ത എനിക്ക് വളരെ സന്തോഷവും തീർച്ചയായിട്ടും ഞാനത് ആഗ്രഹിക്കുന്നു. എല്ലാവരും അത് എന്നോട് പറയണം. പിന്നെ വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പ്രോത്സാഹനം മാത്രമല്ല വിമർശനവും ഒരേപോലെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത മനസ്സുമായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും അത് വായിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നന്ദി വാക്കാണ്. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ പങ്കെടുത്ത് എന്റെ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർക്കാണ് എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത്. രണ്ടാമത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബിനു മനോഹർ പുസ്തകം സ്വീകരിക്കുകയും മാത്രമല്ല എൻ്റെ പുസ്തകത്തിന് മനോഹരമായ അവതാരിക എഴുതുകയും ചെയ്ത ബിനു മനോഹറിന് എൻ്റെ സ്നേഹം. ഇനി എൻ്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുസ്തകം വായിക്കാനുള്ള ത്വര വളർത്തിയ ശ്രീ അജിത് തോട്ട് എൻ്റെ സ്നേഹം പിന്നെ ആശംസയുമായി എത്തിയ ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്ത്.